100 ജോറി ദാ മാതുരിതാ ബൈ ബൈ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ഷേ സോറി ഗുഡ് ബൈ വിട്ടോ പോയി വരാം പൊക്കോ അപ്പോൾ അങ്ങനെയല്ലേ പൊക്കോ ശരി ആ ലണ്ടൻ ബസ് കാണാൻ കേട്ടോ നമുക്കില്ല ഈ സാധനമൊന്നും ശരി പോന്നെ ഇറ്റലിയിലെ പിസ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് റോമിലേക്ക് ഞാൻ ഇന്നൊരു ട്രെയിൻ എടുത്ത് യാത്ര പോകാൻ വേണ്ടി പോവാണ് ഇനി ഒറ്റയ്ക്കാണ് പോകുന്നത് ഈ മഹാൻ ഇന്ന് ഇവിടെ നിന്ന് ലണ്ടനിലേക്ക് പോവാണ് ഗുഡ് ബൈ വിട്ടോ നിങ്ങൾ എന്നെ ഒറ്റക്കാക്കി പോവല്ലേ അല്ലേ നോമ്പായത് കൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ തിരിച്ചയക്കുന്നു ആ കുഴപ്പമില്ല പുള്ളിക്ക് പുള്ളിയുടെ ജോലി ഉണ്ടല്ലോ നമ്മളോടൊപ്പം ഇത്രയും ദിവസം യാത്ര ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞാലും അപ്പോ നമ്മൾ ഇന്ന് പിസ ഗോപുരം എല്ലാം കണ്ട് ഇവിടെ ഇങ്ങനെ വായി നോക്കി നടക്കാണ് ഇവിടെയാണ് ഫുള്ള് എത്ര തിരക്കാണെന്ന് എനിക്ക് അറിയത്തില്ല ഇവിടെ മൊത്തം പിള്ളേരിങ്ങനെ ബഹളം ഉണ്ടാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ മുന്നിൽ മൊത്തം അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് സുവനീർ വാങ്ങണേന് പോയിട്ട് സുവനീർ വാങ്ങിച്ചിട്ട് പിന്നെ വേറെ എന്താ പരിപാടി ഹൈ സ്ട്രീറ്റിലൊക്കെ ഒന്ന് കറങ്ങണം പിന്നെ പിസ നഗരമൊക്കെ ഒന്ന് കാണണം എൻ്റെ ട്രെയിൻ 4:30 ഫാസിൽ ബ്ലോൻ്റെ ഫ്ലൈറ്റ് 5:00 ഫാസിൽ ബ്ലോനെ കൊണ്ട് എയർപോർട്ടിലാക്കണം പുള്ളിക്ക് വഴി ഒന്നും അറിയത്തില്ല ഞാൻ വേണം കൊണ്ടാക്കാനായിട്ട് എയർപോർട്ടിലാക്കിയിട്ട് തിരിച്ച് ഞാൻ വന്നിട്ട് ട്രെയിൻ എടുത്ത് പോകണം താൻ ചങ്ങായല്ലേ യെസ് വ്ലോഗ് ഹൗ ആർ യു What is happening here? Why there are so many students? There's 100 days left to our exam. 100 days. 100 giorni dalla maturità. 100 days left for exams? Yeah, for exams. All the final. Best for exams. All the Thank best for you. Final exams. All the best, guys. Is this for YouTube? This is for YouTube. Oh, damn. What's your channel? Tech Travel Eat. I'm from India. Let me see. From India? Yeah. Tech Travel Eat. Do I get some subscribers here? Of course. Let me see that shit. Hello. Hello. Bye Hello. Bye. Hello. Thank you. Bye. Beh. Che va sta due mi? Sto male. Sta due mi. Yeah. You can check it out on YouTube. Okay, see you guys. Bye bye. Enjoy. Bye bye. Bye bye. 2 million കാണും ഇവരൊക്കെ ഞെട്ടും കേട്ടാ. 2 million കണക്കൊക്കെ കാണുമ്പോഴത്തേക്കേ ആ സന്തോഷം. അപ്പോ എന്താ പറഞ്ഞു വന്നേ ആ അപ്പൊ ഇങ്ങനെ കൊണ്ട് എയർപോർട്ടിലാക്കണം എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം അല്ല നിങ്ങളുടെ നിങ്ങൾക്ക് 3 എയർപോർട്ടിലൊക്കെ ഉണ്ട് എനിക്ക് 4:30 ഉള്ള ട്രെയിൻ അത്ര നേരം ഞാൻ പോസ്റ്റല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഞാൻ കൊണ്ടാക്കിട്ട് വരാം ഏത് അങ്ങനെ നമുക്ക് പിസ ഗോപുരത്തിന്റെ സുവനീർ വാങ്ങണം ഇവിടെ ഒരു സുവനീർ ഷോപ്പ് ഉണ്ട് നമുക്ക് സുവനീർ വാങ്ങിക്കാം വാ അടിപൊളിയാണല്ലോ കുറെ ഉണ്ടല്ലോ കുറെ ഉണ്ട് പിസ ഗോപുരത്തിൽ മണിയടിക്കുന്ന കേട്ടോ ഓക്കെ കണ്ടാ അത് കറക്റ്റ് ഇപ്പൊ നമ്മളവിടെ മേളിലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു 12:00 മിസ്സായി മിസ്സായി നമ്മളിവിടെ നിന്ന് പിസ ഗോപുരത്തിൻ്റെ ഒരു വുഡൻ സുവനീർ വാങ്ങിച്ചു ഇത് കണ്ടില്ലേ ഇതാകുമ്പോഴത്തേക്കിനും ഗോ പിസ ഗോപുരം അതേപോലെ തന്നെ കത്തീഡ്രലും അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട് എല്ലാം കൂടെ ഉള്ളൊരു സുവനീർ ഇതിന് 3.5 യൂറോ ആണ് ഇതിന് എത്ര പേരാ വണ്ടിക്കകത്ത് നോക്ക് 5-6 ആൾക്കാരാണ് ആ സാധനത്തിൽ കയറി പോകുന്നത് അപ്പൊ പിസ ഗോപുരം സീ യു അഗൈൻ വീണ്ടും കാണാം അപ്പൊ ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷന്റെ ലക്ഷ്യമാക്കി നമുക്ക് നടക്കാം ഇവിടെ നിന്നൊരു 2 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഇവിടെ നിറച്ച് കുട്ടികളാണ് അല്ലേ എല്ലാം പിള്ളേർ സെറ്റ് ഇങ്ങനെ ഈ പിള്ളേർ സെറ്റൊക്കെ സിഗരറ്റും വലിച്ച് ബിയറും കഴിച്ച് ഇങ്ങനെ നടക്കുക ഫെയർവെൽ പാർട്ടിയോ അങ്ങനെ എന്തോ പരിപാടിയാന്ന് തോന്നുന്നു വേറെ കൾച്ചറായിരിക്കാം മേബി നമുക്കത് കാണുമ്പോ ഭയങ്കര ഞെട്ടലല്ലേ എല്ലാരും എല്ലാവർക്കും ഹൈഫൈ കൊടുത്തേ അതെ പിസ ഗോപുരത്തിന്റെ അവിടെ നിന്ന് ഇറങ്ങി നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ ലക്ഷ്യമാക്കി നടക്കുമ്പോഴത്തേക്കിനും ഇവിടെ ധാരാളം റെസ്റ്റോറൻറ്റുകൾ കാണാം റെസ്റ്റോറൻറ്റുകളൊക്കെ എല്ലാം ഫുള്ളാണ് എല്ലാത്തിലും നിറച്ച ആൾക്കാരുണ്ട് ഇങ്ങനെ ഫുഡ് കഴിച്ച് ബിയറൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഇങ്ങനെ ചില്ലായി നടക്കുന്ന ടൂറിസ്റ്റുകളെയും അതേപോലെ തന്നെ വിദ്യാർത്ഥികളെയൊക്കെ നമുക്ക് ഇങ്ങനെ ഇവിടെ കാണാൻ സാധിക്കും എല്ലാവരും ഇങ്ങനെ ആ ഒരു ലൈഫ് അവരുടെ ലൈഫ് അവരിങ്ങനെ എൻജോയ് ചെയ്യുന്ന നമുക്ക് കാണാം പിന്നെ സുവനീർ ഷോപ്പുകൾ അസ് യൂഷ്വൽ എവിടെ പോയാലും കാണാം എല്ലാ നാട്ടിലും ഇതുപോലെയുള്ള ധാരാളം സുവനീർ ഷോപ്പുകൾ നല്ല കിഡിലൻ സുവനീറുകൾ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെയൊക്കെ നമുക്കിവിടെ നിന്ന് 2 മണി കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അത് പിസ ഗോപുരത്തിൻ്റെ മണിയാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ സാധാരണ ഇറ്റലിയിൽ നിന്ന് എഴുതിയ മണിയാണ് നമ്മൾ വാങ്ങിക്കുന്നത് അത് നമുക്ക് വേറെ വാങ്ങിക്കാം പിസയിൽ വന്നിട്ട് ചരിഞ്ഞ പിസ ഗോപുരത്തിൻ്റെ മണി ഇങ്ങനത്തെ മണി ഇവിടെ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്കത് രണ്ടെണ്ണം വാങ്ങിക്കാം എല്ലാം ചരിഞ്ഞെടുക്കും ഇവിടെ എല്ലാം ചരിഞ്ഞതാണല്ലോ ഗ്ലാസും സ്പൂണും എല്ലാം എല്ലാത്തിനും ഒരു ചരിവുണ്ട് ശരി ഇവിടെ ലാലേട്ടൻ്റെ സ്ഥലമാണെന്ന് തോന്നുന്നു ഇവിടെ ലാലേട്ടൻ വന്നാലും പിസാഗോപുരത്തിന് മുമ്പിൽ ഇങ്ങനെ ചരിഞ്ഞ് നിന്നായിരിക്കും അല്ലേ ഫോട്ടോ എടുക്കുന്നത് അല്ല ലാലേട്ടൻ പിന്നെ നേരെ പോസ് ചെയ്താൽ മതി ചെറിയണ്ട അല്ലേ അത്
ആ ലാലായിട്ട് ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നോ, ഇങ്ങനെ ചരിഞ്ഞ് എയർപോർട്ടിനകത്തൊക്കെ ഇങ്ങനെ കയറി പോകുന്നൊരു ഫോട്ടോ. എന്താ അല്ലേ, ബാക്കിൽ ഇവിടെ കാണുന്ന ഒരു ഫോട്ടോ ആണ്, ആരും എടുത്ത ഫോട്ടോ ആണ്. എന്ത് ഭംഗിയല്ല ആ ഫോട്ടോ പോലും, അടിപൊളിയാണ്. ആണ് നമ്മളെ ലാലേട്ടൻ. ഇവിടെ ഫുള്ള് ഈ കുട്ടികളുടെ വൈബാണ് കംപ്ലീറ്റ്. എല്ലായിടത്തും എവിടെ പോയാലും കുട്ടികളുടെ വൈബായിരുന്നു. കറക്റ്റ് നല്ല വൈബുള്ള സമയത്താ വന്നത്. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ. നിങ്ങളുടെ പിസാഗോപുരം കാണിക്കാൻ കൊണ്ടുവന്ന കുറച്ച് സ്കൂൾ കുട്ടികളാണ് തോന്നുന്നു കാണുന്നത്. ഇവിടെ ഇഷ്ടംപോലെ സ്ട്രീറ്റ് ഫുഡും സംഭവങ്ങളും അതും ഇതൊക്കെ കുറേ ഉണ്ട് കേട്ടാ. ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ട ആളുകൾക്ക് വളരെ അടിപൊളിയായിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. എന്നെ കൊണ്ടുവിട്ടിട്ട് ഫുഡ് കഴിച്ചാൽ മതി കേട്ടോ. ഫാസിൽബോൻ എയർപോർട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ വന്ന് ഫുഡ് കഴിക്കുന്നതായിരിക്കും. പിസാഗോപുരത്തിന്റെ അടുത്ത് സുവനീറുകൾക്കൊക്കെ 3-3.5 യൂറോയ്ക്കാണ്. പുറത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ദൂരം മാറുംതോറും 1 യൂറോയ്ക്ക് 1.5 യൂറോയ്ക്കൊക്കെ നമുക്ക് സാധനം കിട്ടും. ഇവിടെയുള്ള സുവനീർ ഷോപ്പുകളിലും റെസ്റ്റോറൻറ്റുകളിലും എല്ലായിടത്തും ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാരാണ് ജോലി ചെയ്യുന്നത്. മെജോറിറ്റി അല്ലേ. എനിക്ക് തോന്നുന്നു അത് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് സുവനീർ ഷോപ്പുകളെല്ലാം മൊത്തത്തിൽ ഏതെങ്കിലും ബംഗ്ലാദേശിയുടെ ആയിരിക്കാനാണ് സാധ്യത. പല സ്ഥലത്തായിട്ട് ഒരു ടീമായിരിക്കും. എന്നിട്ട് അവിടെ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ജോലി എടുപ്പിക്കുന്നതായിരിക്കും. എല്ലായിടത്തും ഏത് കടയിൽ കയറിയാലും ബംഗ്ലാദേശികളാണ് ജോലി ചെയ്യുന്നത്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് പഴയ കാലത്തെ ആ ഒരു റോമൻ സ്റ്റൈലിൽ പണിത കെട്ടിടങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള കുറേ പള്ളികൾ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം ഭയങ്കര കളർഫുൾ ബിൽഡിങ്ങുകളാണ്. അതും ഓരോരോ ബിൽഡിങ്ങുകൾക്കും ഓരോരോ നിറങ്ങൾ കൊടുത്തിട്ട് ആ ഒരു ടിപ്പിക്കൽ റോമൻ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ. എന്തോരം പള്ളികൾ ഇവിടെ ഉണ്ടെന്നറിയാമോ. ആ കെട്ടിടങ്ങളൊക്കെ നോക്ക്, അതിൻ്റെയൊക്കെ മുമ്പിൽ ചിത്രപ്പണികൾ ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. പിന്നെ പല വ്യക്തികളുടെ പ്രതിമകളായിട്ട് ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എൻഗ്രേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും. ആ ബിൽഡിങ്ങിൽ ഓരോ കെട്ടിടങ്ങളും വ്യത്യസ്തമാണ് കേട്ടോ, വളരെ വ്യത്യസ്തമായ കെട്ടിടങ്ങളാണ്. പിന്നെ ഇവിടെ ഈ ഒരു നഗരത്തിൽ നമുക്ക് എവിടെ നോക്കിയാലും ഇതുപോലെയുള്ള പല വ്യക്തികളുടെയും പ്രതിമകൾ നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം പ്രതിമകളുള്ള ഒരു സ്ഥലം കൂടിയാണ് പിസ എന്ന് പറയുന്നത്. ഈ നഗരത്തിലുള്ള മറ്റൊരു കാത്തലിക് ചർച്ചാണിത്. ചിയസ ഡി സാന്തോ സ്റ്റെഫാനോ അങ്ങനെ എന്തോ ആണതിൻ്റെ പേര്. ആ ഒരു ചർച്ചിൻ്റെ മുമ്പിലുള്ള വുഡൻ ഡോറ്, അതിൻ്റെ മുകളിലുള്ള പിസയുടെ ഫ്ലാഗ്, പിന്നെ അതിന് മുകളിൽ ഏതോ ഒരു മാതാവിൻ്റെ ഒരു സ്റ്റാച്യു കാണാം, ഒക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് ക്ലോസ്ഡ് ആണ്, അകത്ത് കയറാൻ പറ്റില്ല. ബയാ ഉല്ലിസിനി ദിനി മോണ്ടേ ഈ ഒരു ബിൽഡിങ്ങിന് മുമ്പിൽ ഇരുമ്പിൻ്റെ ഒരു കഥയാണ് കൊടുത്തിരിക്കുന്നത്. ആ സ്ട്രീറ്റിൻ്റെ സൈഡിലുള്ള മറ്റൊരു വ്യക്തിയുടെ സ്റ്റാച്യു, ഉല്ലിസി ദിനി എന്ന് പറഞ്ഞ ഒരാളുടെ സ്റ്റാച്യു ആണത്. പ്രൊണൗൺസിയേഷൻ അങ്ങനെ ആയിരിക്കില്ല. ആ പ്രൊണൗൺസിയേഷൻ അറിയത്തില്ല. നമ്മുടെ ഇവരുടെ പ്രൊണൗൺസിയേഷൻ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. പല പേരുകളും ഇവർ നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്ന പോലെ അല്ല ഇവരുടെ പ്രൊണൗൺസിയേഷൻ, എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. വലിയ കോട്ടകൾ പോലത്തെ കെട്ടിടങ്ങളാണ് നമുക്ക് ഈ ഒരു ചെറിയ തെരുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കാണാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ മതിലിൻ്റെയൊക്കെ ഹൈറ്റ് നോക്കി, എന്ത് ഹൈറ്റിലാണ് മതിലുകളൊക്കെ പണിതിരിക്കുന്നത്. സെൻട്രൽ ജയിലിൽ പോലുണ്ട്. ശരിയാ, സെൻട്രൽ ജയിൽ പോലുണ്ട്. നമ്മൾ അൽബേനിയ പോയപ്പോഴും നമ്മൾ ഇതുപോലെ ഉള്ള കെട്ടിടങ്ങളാണ് നമ്മൾ പലതും കണ്ടത്. ഈ ഭാഗത്ത് കൂടുതലും ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്ര വർഷം പഴക്കമുള്ളതായിരിക്കും എന്നറിയാം, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബിൽഡിങ്ങുകളായിരിക്കും. ഇതൊക്കെ പല രീതിയിൽ റീസ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അൽബേനിയക്കും ഒരുപാട് കൾച്ചറൽ കണക്ഷൻസ് ഉണ്ടല്ലോ ഇറ്റലിയുടെ. അതെ, അതുകൊണ്ടായിരിക്കും. അതെ, അൽബേനിയയിൽ എനിക്ക് അൽബേനിയയിലെ ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉള്ളത് ഇറ്റലിയുമായിട്ടാണ് തോന്നുന്നത്. അവിടെയുള്ള പല ആളുകളും ഇറ്റാലിയൻ ഭാഷയും സംസാരിക്കുന്നുണ്ടായിരുന്നു. സെഫർ ആണെങ്കിലും ഇറ്റാലിയൻ സംസാരിക്കുന്നില്ലേ പറഞ്ഞു. അതെ അതെ അതെ. ഈ ഒരു കെട്ടിടത്തിന്റെ തൂണൊക്കെ നോക്കി, ആ തൂണിൽ വരെ ഇത്തരത്തിലുള്ള ഓരോ കൊത്തുപണികൾ കാണാം. പിസ ഗരിബാൽഡി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ താഴെ വേറെ എന്തെങ്കിലും കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്ന വ്യക്തിയുടെ ഒരു സ്റ്റാച്യു ആണ്. ഇതിൻ്റെ ബാക്കിലുള്ള ആ ഒരു മനോഹരമായിട്ടുള്ള ബിൽഡിങ് കണ്ടിട്ടാണ് ഞാനിവിടെ നിന്നത്. ഗാരിബാൾഡിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ലേ. ഉണ്ടോ? സ്കൂൾ പഠിച്ചിട്ടുണ്ട്. ഗാരിബാൾഡി ഞാൻ ആ ദിവസം അവധിയായിരുന്നു, പോയിട്ടില്ലായിരുന്നു. ഗാരിബാൾഡിൻ്റെ അന്ന് പഠിപ്പിച്ച ടീച്ചർ ഞാൻ ആബ്സെൻ്റ് ആയിരുന്നു, എനിക്കറിയത്തില്ല. അവൻ പേരുകളൊക്കെ പലതും സാമ്യതയുണ്ട്. ഇവിടെ ഉള്ള പല നേതാക്കളുടെയും പേരിൽ പിസയുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പല ആളുകളുടെയും, നേതാക്കന്മാർ മാത്രമല്ല പല പണ്ടത്തെ രാജാക്കന്മാരുടെയും പല ആളുകളുടെയും പേരിൽ പിസ എന്നുണ്ട്. PISA പിസ. അർണോ നദീ തീരത്താണ് പിസ എന്ന് പറഞ്ഞ ആ ഒരു നഗരം സ്ഥിതി ചെയ്യുന്നത്. അർണോ നദിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് എപ്പോഴും നമ്മൾ ഞാൻ പറയുന്ന പോലെ തന്നെ ഏതൊരു നഗരത്തിൽ പോയാലും ആ നഗരം ഏതെങ്കിലുമൊക്കെ ഒരു നദിയുടെ തീരത്തായിരിക്കും സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം. അപ്പം ആ അർണോ നഗരത്തിൽ കലങ്ങിയ വെള്ളം ഇങ്ങനെ പോകുന്നതും നമുക്കിവിടെ കാണാൻ സാധിക്കും. മഴക്കാറ് വെച്ച് വരുന്നുണ്ട്. ഏത് സമയത്തും മഴ പെയ്യാം. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം മഴ പെയ്യുമെന്നാണ് പ്രഡിക്ഷൻ ഇന്നത്തെ. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. ഇവിടെ പല സ്ഥലത്തും നമുക്ക് ഇത്തരത്തിൽ പിസയുടെ ഫ്ലാഗ് നമുക്ക് കാണാൻ സാധിക്കും.
പിസ ഗോപുരത്തിന്റെ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുന്ന വഴിയിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും ധാരാളം സഞ്ചാരികൾ ഇങ്ങനെ ഒഴുകി നടക്കുന്ന കാണാം. ഇതിന്റെ നിരത്തുകളുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളുടെയും ഷോറൂമുകൾ നമുക്ക് കാണാൻ സാധിക്കും. പല മൾട്ടി ബ്രാൻഡഡ് വസ്ത്രങ്ങളും പിന്നെ കരകൗശല വസ്തുക്കളും സുവനീറുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ധാരാളം ഷോറൂമുകൾ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് ഷോപ്പിംഗ് ചെയ്യേണ്ടവർക്ക് ഷോപ്പിംഗ് ചെയ്തൊക്കെ നടക്കാൻ പറ്റിയ ഒരു സ്ട്രീറ്റും കൂടിയാണിത്. നമ്മളിപ്പോൾ നടക്കുന്ന ഇവിടുത്തെ ഒരു ഹൈ സ്ട്രീറ്റിലൂടെ തന്നെയാണ്. അപ്പോൾ ഇവിടെ സാറയുണ്ട്, മറ്റ് പല ബ്രാൻഡുകളും ഉണ്ട്. ഇതൊക്കെ എല്ലാം ഇതുപോലെയുള്ള ട്രഡീഷണൽ ബിൽഡിങ്ങുകളാണ് എല്ലായിടത്തും. ആ ട്രഡീഷണൽ ബിൽഡിങ്ങുകളിലാണ് ഈ കാണുന്ന പല ബ്രാൻഡുകളുടെ ഷോറൂമുകളും പ്രവർത്തിക്കുന്നത്. പുറത്ത് ആൾക്കാരിങ്ങനെ പല സ്ഥലങ്ങളിലിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കാണാം. ഇങ്ങനെ ആ ഒരു ട്രഡീഷണൽ പല കളറിലുള്ള ആ ഒരു ബിൽഡിങ്ങുകൾക്ക് നടുവിലൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രതിമകളുടെയും പള്ളികളുടെയും ഒരു നഗരമാണ് നമ്മുടെ പിസ എന്ന് പറയാം. റോമിച്ചിലും ഇതിലും കൂടുതൽ കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ കാണുന്നത് മറ്റൊരു പള്ളിയാണ്. അതിൻ്റെ മുമ്പിൽ മറ്റൊരു നിക്കോള പിസാനോ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഒരു നമുക്ക് സ്റ്റാച്ചു കാണാൻ സാധിക്കും. നമ്മൾ പണ്ട് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന സാധനം കണ്ടോ, കാർഡ്ബോർഡ്. ഹാർഡ്ബോർഡാണ് ശരിക്കും സംഭവം. ഇതില് നമ്മള് എത്ര പരീക്ഷ എഴുതിയിരിക്കുന്നു, ഇതിൽ ഈ സാധനം വെച്ചോണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി കോപ്പി അടിച്ചിട്ടുണ്ട്. ഞാൻ കോപ്പി അടിച്ചിട്ടുണ്ട്, എല്ലാരും കോപ്പി അടിച്ചിട്ടുണ്ട്. കോപ്പി അടിക്കാത്തവരായിട്ട് ആരാവുള്ളു അല്ലേ. ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് പണ്ടത്തെ നൊസ്റ്റു ഓർമ്മ വന്നു. ഇങ്ങനെ നടന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിന്റെ അടുത്തെത്തി, റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്തെത്തി. അപ്പൊ ഇവിടെ ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ രാവിലെ ബാഗ് ചെക്ക്ഔട്ട് ചെയ്തിട്ട് ഹോട്ടലിൽ വെച്ചിട്ടാണ് പോയത്. അപ്പൊ അത് എടുത്തിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. ഈ കാണുന്ന പിസ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലുള്ള ഈ NH ഹോട്ടൽസ് എന്ന് പറഞ്ഞ ഈ ഹോട്ടലിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ചത്. അപ്പൊ നമുക്ക് എളുപ്പമുണ്ടല്ലോ, ബാഗ് എടുത്തിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയാൽ മതി. റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ തന്നെ ബസ് സ്റ്റാൻഡും ഉണ്ട്. ഇവിടെ ബസ് ട്രാക്കുകളാണ് കാണുന്നത്. അവിടെ നിന്ന് സിറ്റിയുടെ പല ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകളൊക്കെ പോകുന്നുണ്ട്. ഹോട്ടലിൽ വന്ന് നമ്മൾ റിസപ്ഷനിൽ ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നു, ബാഗ് എടുത്തു, ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ അതിനകത്ത് വെക്കാനുണ്ടായിരുന്നു, അത് വെച്ചു. ഇത് ഒരു സംഭവം കണ്ടോ, ഇത് ഒരു ഓപ്പൺ ബാർ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഇത് നമ്മൾ ലണ്ടനിലും അതേപോലെ തന്നെ ഇവിടെയും ഓസ്ട്രേലിയയിലൊക്കെ പോയപ്പോൾ നമ്മൾ പല ഹോട്ടൽസിൻ്റെ റിസപ്ഷനിൽ കണ്ടിരുന്നു. നമുക്ക് തന്നെ ഇവിടെ നിന്ന് വേണ്ട സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കാം. ബാർ എന്ന് പറയുമ്പം ബിയറും മാത്രമല്ല, വൈനും മാത്രമല്ല, ഫുഡും സംഭവങ്ങളൊക്കെ ഇന്നത്തെ വെച്ചിട്ടുണ്ട്. വേണ്ടതൊക്കെ നമുക്ക് എടുക്കാം. എന്റെ ഒറ്റക്കാക്കി നിങ്ങൾ പോവാ, എനിക്ക് വിശക്കുന്നു, വിഷമാവുന്നു, വിശക്കുന്നുണ്ട്, വിഷമാവുന്നുണ്ട്. നിങ്ങളുടെ മണി, നിങ്ങളുടെ മണിയും നിങ്ങളുടെ പിസ ഗോപുരവും. എന്റെ മണിയല്ല, പിസ മണിയും പിസ ഗോപുരവും എടുത്തു വെച്ചു. നിങ്ങൾ പിസയിൽ വരികയാണെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷന് മുമ്പിലുള്ള NH ഹോട്ടൽസ് നല്ലൊരു ഹോട്ടലാണ്, അടിപൊളി ഹോട്ടലാണ്. ഇവിടെ എനിക്ക് റൂം ബുക്ക് ചെയ്ത് ഒരു 10,000 രൂപയാണ് കൊടുക്കേണ്ടി വന്നു ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഒരു ദിവസം വിത്തൗട്ട് ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെയൊക്കെ ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ റൂമിൽ ഒരു ഉപ്പി വെള്ളം പോലും ഉണ്ടാവില്ല, ഇവിടെ എല്ലാം അങ്ങനെയാണ്. പക്ഷേ കൺവീനിയൻറ്റ് ലൊക്കേഷനാണ്, അതാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിസ നഗരത്തിലെ സിറ്റി ബസ്സുകളാണ് കാണുന്നത്. ഇവിടെ ഇവിടുത്തെ ബസ്സുകളെല്ലാം ഹൈബ്രിഡ് ബസ്സുകളാണ്, ഹൈബ്രിഡ് ബസ്സുകൾ. നല്ല മനോഹരമായിട്ടുള്ള ഗാർഡൻ ചെയ്തിരിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ അങ്കണം, അവിടെ മുമ്പിൽ പോലീസുകാരും പട്ടാളക്കാരും ഉണ്ട്. ഇവിടെ പിസ നഗരത്തിൽ പല സ്ഥലത്തും പട്ടാളത്തിനെ കണ്ടു. ഇവൻ നമ്മൾ പിസ ഗോപുരം കാണാൻ പോയപ്പോൾ അവിടെയും ഉണ്ടായിരുന്നു പട്ടാളക്കാർ. അപ്പോൾ സ്റ്റേഷൻ സേ പിസ സെൻട്രൽ എന്നാണ് ഇവർ ഇറ്റാലിയൻ ഭാഷയിൽ ഇവരുടെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് പിസ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്ന ഒരു ബ്ലോക്കൊക്കെ കാണാം. ഓൺ ടൈമാണ്, 2:30 ആയതേ ഉള്ളൂ. എൻ്റെ ട്രെയിൻ 4:30 വൈകിട്ട്, ഫാസ്റ്റ് ട്രെയിനിൻ്റെ ഫ്ലൈറ്റ് 5:00. അപ്പോൾ പുള്ളീനെ നമുക്ക് എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരാം. എന്നിട്ട് നമുക്കിവിടെ കാത്തിരിക്കാം, പോസ്റ്റ് ആയിട്ടിരിക്കാം, അല്ലാണ്ട് പിന്നെ. നമ്മുടെ നാട്ടിലെ പഴയ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കയറിപ്പോകുന്ന ഒരു ഫീലാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോഴേ നമുക്ക് കിട്ടുന്നത്. കറക്റ്റ് അതേപടിയൊക്കെ തന്നെ ഉണ്ട് പലതും. നമ്മുടെ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന പോലെ പിസ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. നമ്മളിവിടെ നിന്ന് റോമ ടെർമിനി സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഹിഗ്ഗിംഗ് ബോതംസിൻ്റെ ഒക്കെ കട പോലെ തന്നെ ഇവിടെ കടകളൊക്കെ കാണാം. ഇത് ടുബാക്കോ സ്റ്റോറാണ്, ടുബാക്കോ ആൻഡ് സ്റ്റേഷനറി സ്റ്റോറുകളാണ്. മുകളിൽ ഇതേപോലെ ഒരു പെയിൻറ്റിങ് കാണാം. പിന്നെ ഇവിടെ ട്രെയിനിൻ്റെ അറൈവൽ ഡിപ്പാർച്ചർ ടൈമിംഗ് കൊടുക്കുന്ന ഒരു ബോർഡുണ്ട്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുക്കാം. ഒരു പട്ടിക്കുട്ടിയുമായിട്ട് ഒരാളല്ല, കുറേ ആൾക്കാരുണ്ട്. പട്ടിക്കുട്ടികളായിട്ട് നടക്കുന്ന കുറേ ആൾക്കാരെ കാണാൻ സാധിക്കും. വളരെ നല്ല ഒരു സ്റ്റേഷൻ, നല്ല പഴക്കമുള്ളൊരു സ്റ്റേഷനാണ്. എൻ്റെ ട്രെയിൻ 4:30 ഇപ്പം. 3:00 വരെയുള്ള ട്രെയിനിൻ്റെ സമയവിവരങ്ങൾ കാണിക്കുന്നതേ ഉള്ളൂ. അടിപൊളി ട്രെയിനൊക്കെ ആണല്ലോ, വാളല്ലേ, നല്ല ട്രെയിൻ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കയറിയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഇങ്ങേ അറ്റത്തുള്ള
പ്ലാറ്റ്ഫോമിൽ വന്നു. ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് എയർപോർട്ടിലേക്കുള്ള ആ ഒരു ട്രെയിനിൽ കയറി നമുക്ക് എയർപോർട്ടിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ സമയമുള്ളതുകൊണ്ട് ഞാനും കൂടെ ഫാസിൽബോൻ്റെ കൂടെ ഫാസിൽബോനെ കൊണ്ട് യാത്ര അയച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പുള്ളിക്ക് പോകുന്ന വഴിക്ക് വഴിയും കാര്യം തെറ്റിയാലോ നമുക്ക് അല്ലേ, യാത്ര കുറച്ച് ദിവസം കഴിഞ്ഞ അടുത്താഴ്ച. ശരിയാണ്, അടുത്താഴ്ച ഞാൻ ലണ്ടനിൽ പോകും. നമ്മൾ തിരിച്ച് നാട്ടിൽ പോകാനായിട്ട് തിരിച്ച് ലണ്ടനിൽ പോയിട്ട് ലണ്ടനിൽ നിന്നാണ് തിരിച്ച് നാട്ടിൽ പോകണം. ഇവിടെ ലോക്കോ ഉള്ള ട്രെയിനും ഉണ്ട്, ലോക്കോ ഇല്ലാത്ത ട്രെയിനും ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു മെഷീൻ ഉണ്ട്, ഈ മെഷീനിൽ നമുക്ക് ഇംഗ്ലീഷ് എടുത്തിട്ട് സിംഗിൾ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് രണ്ട് പേരാണ്, രണ്ട് പേരെടുത്തിട്ട് 13 പോകുന്നുണ്ട്. നമുക്ക് കാർഡ് വെച്ചോ പൈസ വെച്ചോ കൊടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടും. നിങ്ങൾ സിംഗിൾ എടുത്തോ, ഞാൻ ഡബിൾ എടുക്കാം. എനിക്ക് പോയിട്ട് വരണമല്ലോ, അപ്പോൾ റിട്ടേൺ ടിക്കറ്റ് റൗണ്ട് ട്രിപ്പ്. അത് 13 പോകണ്ട, വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ വിചാരിച്ച് കുറയുമെന്ന്, അതൊന്നും ഇല്ല. യു ആർ സെലക്റ്റഡ് റൗണ്ട് ട്രിപ്പ്, 1 കൺഫേം, എമൗണ്ട് പെയ്ഡ്, ടച്ച് ഹിയർ ഫോർ കാർഡ്, റെസീപ്റ്റ് നോ. അപ്പം നമുക്കത് ഇവിടെ കാർഡ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് പിന്നോ പിന്നുണ്ടോ ഇൻസൈഡ് ദ കാർഡോ ഇല്ല. പ്ലീസ് വെയിറ്റ് ആ കാണിക്കുന്നത്, ട്രാൻസാക്ഷൻ എക്സിക്യൂട്ടഡ് കറക്റ്റ്ലി. യെസ്, പൈസ പോയി, കാശ് പോയി. പ്ലീസ് കളക്ട് യുവർ ടിക്കറ്റ്. എവിടെ 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 ടിക്കറ്റ്? എവിടെ ടിക്കറ്റ് വന്നു ഗൈസ്, ടിക്കറ്റ് കിട്ടി ഗൈസ്. 13 pounds കണ്ട, ഇതാണ് ടിക്കറ്റ്. നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്തു, അകത്ത് കയറി. ദോ ഇവിടെ ട്രെയിൻ വന്ന് കിടപ്പുണ്ട്, നമുക്ക് കയറാം. ഒരു ഡ്രൈവർ പോലും ഇല്ലാത്ത ട്രെയിനാണ്, ആരുമില്ല. യോ ഫസൽ ബ്രോ, ഓടി ഓടി ഓടി, ജൽദി കമ്മോൺ, ജൽദി കമ്മോൺ, വേഗം വരൂ, വേഗം വരൂ. അങ്ങനെ ഡ്രൈവറൊന്നും ഇല്ലാതെ ഓടുന്ന ആ ഒരു എയർപോർട്ടിൽ, അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എയർപോർട്ടിലേക്കും എയർപോർട്ടിൽ നിന്ന് തിരിച്ചും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ആ ട്രാമിൽ നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളിപ്പോൾ ഒരു സ്റ്റേഷനിലെത്തി. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടിൻ്റെ പാർക്കിംഗ് സ്റ്റേഷനാണിത്. അതായത് എയർപോർട്ടിനടുത്തുള്ള പാർക്കിംഗ് ഏരിയ ആണിത്. ഈ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ട് ഈ ട്രാമിൽ കയറിയിട്ട് നമ്മുടെ എയർപോർട്ടിലേക്ക് പോകാം. അതിന് വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണ് വേണ്ടല്ലേ. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടിനും ഇടയ്ക്കുള്ള ഒരു സ്റ്റോപ്പ് ഈ പാർക്കിംഗ് ഏരിയയുടെ അവിടെ ഉള്ളതാണ്. ഇങ്ങനെ നമ്മൾ എയർപോർട്ടോ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. എയർപോർട്ടോ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭാഷയിൽ എയർപോർട്ട്. എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്, ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് പോവാം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഗലീലിയോ ഇൻ്റർനാഷണൽ എയർപോർട്ട്, പിസ, അവിടെയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സിറ്റിയിലെ നമ്മുടെ പിസ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ചെറിയ എയർപോർട്ടാണ്, കുഞ്ഞ് എയർപോർട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ലണ്ടനിലേക്കുള്ള വിമാനത്തിൽ നമുക്ക് ഫാസിൽ ബോനെ കയറ്റിവിടാം. ഫാർമസിയ കമ്മ്യൂണേൽ, കമ്മ്യൂണിറ്റി ഫാർമസി, അതാണ് സംഭവം. റയാനെയറും ഈസി ജെറ്റും വിസ്സെയറും, ഈസി ജെറ്റ് അല്ല, ഈസി ജെറ്റ് ഉണ്ട്, വിസ്സെയർ ഉണ്ട്, റയാനെയർ ഉണ്ട്, പിന്നെ വേറെ ഏതാവളെ, അങ്ങനത്തെ ബഡ്ജറ്റ് എയർലൈനുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ നിന്നെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലിഫ്താൻസ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ നിങ്ങളിന്ന് എങ്ങനെയാണ് പോകുന്നത്? ഈസി ജെറ്റ്. ഇവിടെ എയർ അറേബ്യ ഒക്കെ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, കണ്ടില്ലേ, വീക്ക്ലി ഫ്ലൈറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ബ്രിട്ടീഷ് എയർവേസ് ഇവിടെ നിന്ന് ലണ്ടനിലേക്കുണ്ട്, ഹീത്രോയിലേക്ക്. അപ്പോൾ ഇതാണ് ലണ്ടനിലേക്കുള്ള വിസ്സെയറും ഈസി ജെറ്റും എല്ലാം ഇവിടെ നിന്നാണ് ചെക്ക് ഇൻ പരിപാടി നടക്കുന്നത്. നമ്മൾ ഓസ്ട്രേലിയ പോയപ്പോഴത്തേക്കിനും ജെറ്റ് സ്റ്റാറിൽ പോയില്ലേ, അതേപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് ഈസി ജെറ്റ്. യു കെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് എയർലൈനാണ്. നിങ്ങൾ പോവാ, പോയി വരാം ബ്രോ. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ പോവാ? ആരും ഇല്ലാത്ത ഈ നാട്ടിൽ, ഈ രാജ്യത്ത് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ പോവാണോ? എന്നാലും നിങ്ങൾ പോവല്ലേ. പാപ്പൽ ബ്രോ പോവാന്ന് നീ കണ്ടോ? ആ ലണ്ടൻ ബസ് കാണാന്ന് കേട്ടോ. ഏ, അവരവിടെ വണ്ടി ഓടിച്ച് കളിച്ചോണ്ടിരിക്കുക. ഏ തിരക്കില, പുള്ളി പോവാന്ന്. എന്നെ എന്നെ ഇവിടെ ഇറ്റലിയിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാണ്. ശരിക്കും പയ്യ, നിങ്ങൾ പോവാ. ശരി പോരാ, ഞാൻ ഒറ്റയ്ക്കായല്ലേ. ശരി അപ്പം, ശരി അപ്പം, ശരി ബൈ. അങ്ങനെ ഫാസ്റ്റ് ബ്രോ പോയി സുഹൃത്തുക്കളെ. കുറേ ദിവസമായിട്ട് ഞങ്ങൾ ഒരുമിച്ചല്ലേ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പുള്ളി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും എനിക്കൊരു വിഷമം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഭയങ്കര സുഖമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ എന്നാലും എന്നാലും നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മളോട് ഉള്ളപ്പോഴത്തേക്കിനും അതൊരു ഭയങ്കര രസമല്ലേ, വൈബല്ലേ. എനിക്ക് നല്ല വിശപ്പുണ്ട്. അവിടെ തിരിച്ച് ഇപ്പോൾ ട്രെയിൻ എടുത്തിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ട് അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവിടെ ഇടയിലും പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കണം, പിസ വാങ്ങിച്ച് കഴിക്കണം. ഇറ്റലി വന്നിട്ട് നല്ല പിസ കഴിക്കണ്ടേ, പിസ വാങ്ങിച്ച് കഴിക്കണം.
ഇവര് എയർപോർട്ടിന്റെ മുമ്പില് കൂടെ ഒരു പിസാ ഗോപുരം പണിത് വെക്കണമായിരുന്നല്ലേ. ഇവിടെ പിസാ ഗോപുരം ഇല്ല, വേറെന്തോ ഒരു സാധനമുണ്ട്, ഒരു ഷേപ്പ് ഇല്ലാത്തൊരു സാധനമുണ്ട്. ഇവിടെ എല്ലാം ഷേപ്പ് ഇല്ലാത്ത സംഭവങ്ങളാണ്. ഞാൻ തിരിച്ച് നമ്മുടെ മെട്രോ സ്റ്റേഷനിൽ, മെട്രോ സ്റ്റേഷനല്ല ട്രാം സ്റ്റേഷനിലെത്തി. അപ്പോൾ നമുക്കിനി ട്രാം എടുത്തിട്ട് തിരിച്ച് റെയിൽവേ സ്റ്റേഷനകത്തേക്ക് പോവാം. വീണ്ടും ടിക്കറ്റ് സ്കാൻ ചെയ്യുക, കയറി പോവാം. സിമ്പിൾ. ഇവർ ഈ ട്രാം പിസാ ഗോപുരത്തിൻ്റെ അടുത്ത് വരെയൊക്കെ നീട്ടുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇത് ഈ റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കുറേ നടക്കണ്ടായിരുന്നു. ഇപ്പോൾ പിസാ ഗോപുരം കാണാൻ പോകണമെങ്കിൽ കുറേ നടക്കണം. ലെറ്റ്സ് ഗെറ്റ് ഇൻ. വെരി ഈസി, നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇരിക്കുക അല്ലേ. ഞാൻ വീണ്ടും തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാൻ പോയി ഇനി ഫുഡ് കഴിക്കട്ടെ. ആ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇവർ പണിയുന്നുണ്ട് കേട്ടോ. ഇത് അടുത്ത പ്രപ്പോസ്ഡ് ലൈനാണ് ഈ കാണുന്നത്, ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മറ്റേ പിസാ ഗോപുരം വരെ ഉള്ളത്. നമ്മുടെ കൊച്ചി മെട്രോ എയർപോർട്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്കിനും ഇതും എയർപോർട്ട് വരെ അല്ല, ഇത് പിസാ ഗോപുരം വരെ എത്തുമായിരിക്കും. ഞാനിവിടെ ഒരു പിസ സ്റ്റോറിൽ വന്നു. അപ്പോൾ ഇവിടെ കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പിസ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിൽ ഏതാ പിസ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് എടുത്തിട്ട് നമുക്ക് അത് ചൂടാക്കി തരും. അപ്പോൾ ഇത്തരത്തിലാണ് ഇവിടെ പിസ ഉണ്ടാക്കുന്നത്. ഇത് ഈ കാണുന്ന ഇലക്ട്രിക് ഓവനിലാണ് ഇവർ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. മീറ്റിൻ്റെ ഉണ്ട്, പിന്നെ വെജിറ്റേറിയൻ ഉണ്ട്, പിന്നെ വെജിറ്റേറിയനാണ് കൂടുതലും, മീറ്റും ഉണ്ട്. അപ്പോൾ ഇത് ടൊമാറ്റോ ബേസുള്ള ഒരു പിസയാണ്, അത് വെജിറ്റേറിയൻ പിസയാണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ടൊമാറ്റോയും പിന്നെ അതിൻ്റെ മേളിൽ ചീസും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു പിസയാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം ടേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മൂന്ന് കഷ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് അത് എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കാം, അവർ നമുക്കത് ചൂടാക്കി തരും. അങ്ങനെ ഇറ്റലിയിലെ പിസ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പിസ എടുത്ത് വാങ്ങിച്ച് കഴിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് മൂന്നും എനിക്ക് കഴിച്ച് തീർക്കാൻ പറ്റുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സംഭവം ഞാൻ ടേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ മൂന്ന് പീസ് വാങ്ങിച്ചത്. ഒരു സോഡയും വാങ്ങിച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ലുക്കില്ലേ. പിസയിൽ നിന്നും പിസ വാങ്ങിച്ച് കഴിക്കുന്ന ലേസ് ജിത് ബക്സിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മൂന്നും വെജിറ്റേറിയൻ ആട്ടോ. ഇവിടെ വെജിറ്റേറിയനൊക്കെ ഇഷ്ടം പോലെ കിട്ടും. ഇത് ജ്യൂസി ആണെന്ന് നോക്കി പിസ. ആഹാ, നമുക്ക് അടിപൊളി. അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചൂടാക്കി തന്നാണ്, എന്നിട്ടും അമ്മാതിരി ജ്യൂസി ആയിട്ട്. ആഹാ, കഴിച്ചോ കടേ. വാ, എന്ത് ടേസ്റ്റ് ചെയ്തിനു. ഇത് ആ ടൊമാറ്റോ സോസിന്റെ ആ ഒരു അസാധ്യ ടേസ്റ്റ്. അതായത് നമ്മൾ സാധാരണ കഴിക്കുന്ന ടൊമാറ്റോ സോസ് ഒന്നുമല്ല, കെച്ചപ്പ് ഒന്നുമല്ല, പ്യുർ ടൊമാറ്റോ പ്യൂറി ഇല്ലേ, ആ സാധനത്തിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. അടിപൊളി. ദസ്യാമി കിഡിലും പിസ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇറ്റാലിയൻ ഫുഡ് കഴിക്കണ്ടേ. നല്ല അടിപൊളി പിസ, കുറേ സാധനങ്ങളുണ്ട് ഇറ്റാലിയൻ ഫുഡുകളൊക്കെ. നമുക്ക് അടുത്ത ദിവസങ്ങളൊക്കെ ട്രൈ ചെയ്യാം. അടുത്തത് നമുക്ക് മറ്റേ പ്യുർ ടൊമാറ്റോ പ്യൂറി മാത്രമുള്ള ഒരു പിസ. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഡോമിനോസിലും സിസാറിലൊക്കെ പോയിട്ട് പിസ വാങ്ങിക്കുമ്പോഴത്തേക്കും അതിൻ്റെയൊക്കെ ക്രസ്റ്റൊക്കെ കട്ടിക്കിരിക്കും, അതൊക്കെ കഴിച്ചു തീർക്കാൻ പാടായിരിക്കും. ഞാൻ സാധാരണ ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ അവസാന ഭാഗമൊക്കെ കളയല്ലേ പരിപാടി. പക്ഷേ ഇത് ഭയങ്കര സോഫ്റ്റ് സാധനമാണ്, അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു മറ്റത്. നല്ല പുളി, ആ പുളിയുള്ള ടൊമാറ്റോയുടെ സാധനം വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന അസാധ്യ ടേസ്റ്റ്. വിശല വിശന്ന് പൊരിഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ. രാവിലോട്ട് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. സമയം ഇപ്പം 3 മണിയായി. ഞാൻ ആ 4 കഷ്ണം പിസയും കഴിച്ചു തീർത്തു, അതായത് 2 കഷ്ണം ഫുൾ പിസയും കഴിച്ചു തീർത്തു. ഇനി ഇപ്പം നമുക്ക് ഈ പിസയാണ് ബാക്കിയുള്ളത്. ഇതെന്ന് പറയുന്നത് വെജിറ്റേറിയൻ ആണ്, അതായത് ഇതിനകത്ത് ചീസുണ്ട്, പിന്നെ തക്കാളിയുണ്ട്, പിന്നെ മഷ്റൂമുണ്ട്, പിന്നെ മറ്റേ കുക്കുംബറാണെന്ന് തോന്നുന്നു, കുക്കുംബറിന് കഷ്ണമുണ്ട്. പിന്നെ അത് ബേസ് ചീസും ടൊമാറ്റോയുമാണ് എല്ലാത്തിൻ്റെയും ബേസ് വരുന്നത്. എന്ത് സോഫ്റ്റ് എന്നറിയോ, ഇത് സാധ്യ ടേസ്റ്റുള്ള പിസ. വെജിറ്റബിൾസ് ഉള്ള ഒരു സംഭവം ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിമാണ്. നമ്മളൊക്കെ പിസ കഴിക്കുമ്പോഴത്തേക്കിനും അതിനകത്ത് ഒറിഗാനോ ഇടും, പിന്നെ ചില്ലി ഫ്ലേക്സ് ഇടും, സോസ് ഇടും, അങ്ങനെ പല സംഭവങ്ങളും ഇടും ഇല്ലേ. സോറി, ഇത് ഒരു കുന്തവും ഇല്ലാതെ, ഒരു കുന്തവും ഇല്ല ഇവിടെ, അങ്ങനെ ആരും അങ്ങനെ ഇടാറില്ലെന്ന് തോന്നുന്നു. ഒരു കുന്തവും ഇല്ലാതെ കൊണ്ട് ആ കാണുന്ന ചെറിയ പിസേറിയ എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് ഞാൻ ഇപ്പം പിസ വാങ്ങിച്ച് കഴിച്ചത്. അസാധ്യ ടേസ്റ്റ് ആണ്, എൻ്റെ വയറ് ഫുള്ളായി. ഞാൻ ഫുഡ് കഴിച്ചിട്ട് വന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇങ്ങനെ വെറുതെ നടക്കുമായിരുന്നു. ഇവിടെ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നിന്ന് ഇരുന്നൊക്കെ ആളുകൾ സിഗരറ്റൊക്കെ വലിക്കുന്ന കാണാം. ഇവിടെ അതൊക്കെ വളരെ കോമൺ ആണ്. നല്ല അടിപൊളി ട്രെയിൻ, എന്തോ ലുക്കം നോക്കി ട്രെയിന്. ഇത് നമ്മുടെ നാട്ടിലെ പോലത്തെ ട്രെയിൻ സെറ്റാണേ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിസൈൻ കണ്ടില്ലേ, കിടുക്കോച്ച് ഡിസൈൻ, ഒരു ജൈജാൻറ്റിക് ലുക്ക്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്ന ഒരു ഗുഡ്സ് ട്രെയിൻ ആണ് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലൂടെ പോകുന്നത്. സെയിം നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഓടിക്കുന്ന പോലെ തന്നെ അല്ലേ. ഇപ്പുറത്ത് വേറൊരു ട്രെയിൻ പോകുന്നു, പോകുന്നാണോ വന്നാണോ അത്. ഇവിടുന്ന് ചെറിയ കുട്ടി കുട്ടിക്ക് ട്രെയിനുകളാണ്. അതായത് ഇത് വേറൊരു ടൈപ്പ് ട്രെയിനാണ്. ഇതിന് നമ്മുടെ ലോക്കോ പോലെ തന്നെ സെയിം, ഇതിനൊരു എക്സ്റ്റേണൽ ലോക്കോ ആണ് പിടിപ്പിച്ചിരിക്കുന്നത്.
പിന്നെ ബാക്കിയുള്ള കുറെ കമ്പാർട്ട്മെന്റുകളും ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രെയിനുകളുണ്ട്. അപ്പൊ ഇത് പല കമ്പനികളുടെ ട്രെയിനുകൾ ഇവിടെയുണ്ട്. ഇപ്പൊ ഈ കാണുന്നത് ട്രെയിൻ ഇറ്റാലിയ എന്ന് പറഞ്ഞ കമ്പനിയുടെ ട്രെയിനാണ് ഈ കാണുന്നതൊക്കെ. ഇത് ബൊംബാർഡിയർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ലോഗോ ആണെന്നാണ്. അത് ഓഫ് ചെയ്താന്ന് തോന്നുന്നു, സ്റ്റാർട്ട് ചെയ്താണോ, ഫോൺ അടിക്കുന്നതാണോ, അത് കൊള്ളൂലേ. ബൊംബാർഡിയർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ലോഗോ ആണ് ഈ കാണുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ട്രെയിൻ ഇറ്റാലിയ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇത് ആൽസ്റ്റോമിന്റെ റേക്കാണിത്. ആൽസ്റ്റോം തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ കൊച്ചി മെട്രോ ഒക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു കിടിലൻ സംഭവം അല്ലേ. ഒരു കിടിലൻ ലോക്കോ പോകുന്നുണ്ടോ, ഒരു പഴയ ലോക്കോ ആണ്. അതുകൊണ്ടല്ലേ കാർഗോ ലോക്കോ ആണ്, ഗുഡ്സ് ട്രെയിൻ ആണ്. അത് പൊളിച്ച ആ ലോക്കോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ലോക്കോ കാണുന്നത്. ഇത് തകർത്തു ഉള്ളതേ. എന്തോ ഒരു ഒരു ചെറിയ കാർഗോ ട്രെയിനാണ്. നമ്മുടെ ട്രെയിന് 8th പ്ലാറ്റ്ഫോമിലാണ്, 8th പ്ലാറ്റ്ഫോം. ഇവിടെ പ്ലാറ്റ്ഫോമുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസിലേക്ക് പോകാനായിട്ട് എല്ലാ പ്ലാറ്റ്ഫോമുകളിലേക്കും ഇതേപോലത്തെ ലിഫ്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു റീജിയണൽ ട്രെയിനിലാണ് പോകുന്നത്. ഇവിടുന്ന് ഡയറക്റ്റ് ട്രെയിന് റോമിലേക്കുണ്ട്, പക്ഷേ അത് 4.5 മണിക്കൂർ എടുക്കും. നമ്മളിപ്പോൾ ഒരു റീജിയണൽ ട്രെയിനിൽ കയറി ഫ്ലോറൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങും. അവിടെ നിന്ന് നമുക്ക് വീണ്ടും ഒരു മണിക്കൂർ 10 മിനിറ്റ് അത്രയേ ഉള്ളൂ. മൊത്തം 2.5 മണിക്കൂറിൽ നമ്മൾ 2 ട്രെയിൻ മാറി കയറി പോകും. ഇവിടെ നിന്ന് പോകുന്നത് സാധാ ട്രെയിനും ഫ്ലോറൻസിൽ നിന്നുള്ളത് ഹൈസ്പീഡ് ട്രെയിനുമാണ്. ഈ ട്രെയിനോ റീജിയണൽ 18447 ദി ട്രിനിറ്റാലിയ ഡെലെ ഓറെ 16:20 proveniente da Borgo Valditaro è in arrivo al binario 3 invece che al binario 7. Attenzione, allontanarsi dalla linea gialla. നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷനിലെ അതേപോലെയുണ്ട് എല്ലാം ഈ അനൗൺസ്മെന്റ് ഒക്കെ. നമ്മളിപ്പോ പോകാൻ പോകുന്ന ട്രെയിന് സാധാ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് സീറ്റ് റിസർവേഷനോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും, തിരക്കായിരിക്കോ, സീറ്റായിരിക്കോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇറ്റലിയുടെ ഒരു ട്രെയിനിൽ കയറുന്നത്. അയ്യോ, നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വേറൊരു ട്രെയിൻ വരുന്നത്. ഇത് ഗുഡ്സ് ട്രെയിനാണ്. ഇവിടുത്തെ ട്രെയിനിലെല്ലാം ഇവര് ഗ്രാഫിറ്റി ഒക്കെ ചെയ്തിട്ട് ആൾക്കാർ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ട്രെയിനിലും ലോക്കോയിലും ബോഗിയിലും എല്ലായിടത്തും കാണാം. എനിക്ക് സീറ്റ് കിട്ടുമെന്ന് യാതൊരു ഐഡിയ ഇല്ല. 1 മണിക്കൂർ ഞാൻ മിക്കവാറും നിന്ന് പോകേണ്ടി വരും, ഭയങ്കര തിരക്കാണ്. ഇങ്ങനെ നമ്മുടെ റീജിയണൽ എക്സ്പ്രസ് 4044 ട്രെയിൻ അതാ വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പ്ലാറ്റ്ഫോമിലേക്ക് ഈ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. അടിപൊളി. ഇവിടെ നിന്ന് വരുന്ന ട്രെയിനാണ്. അത് സീറ്റ് ഉണ്ടോന്നൊന്നും അറിയില്ല, അതായത് നമുക്ക് ഇടിച്ച് കയറണം. ഇവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെ ട്രെയിനിൽ കയറണമെന്ന് അറിയത്തില്ല. കണ്ടിട്ട് എല്ലാവരും കൂടി ഇടിച്ച് കയറുന്ന ലക്ഷണമൊക്കെ ഉണ്ട്. അയ്യോ, നിക്കണേ. ഓ, പെട്ടു. മുമ്പോട്ട് പോണം. എസ്കേപ്പ്. ഏയ്, നമ്മൾ മാനുവലി തുറക്കണം. എല്ലാരും കൂടെ ഇടിച്ച് തുറന്ന് ആളുകളൊക്കെ ഇറങ്ങുന്നു. അതിനിടയ്ക്ക് നമ്മൾ കയറുന്നു. ഭാഗ്യം ഇവിടെ സീറ്റ് ഉണ്ട്, ഇവിടെ ഇരിക്കാം. ചെന്തപ്പൊന്നോ. അങ്ങനെ ഞാൻ ട്രെയിനിൽ കയറി, എന്റെ പെട്ടി ഇപ്പുറത്ത് വെച്ചു, എനിക്ക് സീറ്റ് കിട്ടി. ട്രെയിൻ ഫുള്ളാണ്. നമ്മുടെ ട്രെയിൻ ഫ്ലോറൻസിനെ ലക്ഷ്യമാക്കിയാണ് ഇവിടെ നിന്ന് ഇപ്പം നീങ്ങുന്നത്. ഇവിടെ നിന്ന് 1 മണിക്കൂർ യാത്രയുണ്ട് ഫ്ലോറൻസിലേക്ക്. അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ബിസിനസ് ക്ലാസ്സിലാണ് യാത്ര നമ്മൾ ഇറ്റലിയിലെ ഫ്ലോറൻസ് നഗരത്തിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഹൈസ്പീഡ് ട്രെയിനിലേക്ക് നമുക്ക് കയറണം. വരുന്ന വഴിക്ക് വളരെ മനോഹരമായിട്ടുള്ള പാടങ്ങളും കൃഷിസ്ഥലങ്ങളും ഇൻഡസ്ട്രിയൽ ഏരിയകളും ഒക്കെ ആയിട്ട് നല്ല മനോഹരമായിരുന്നു ആ യാത്ര. നല്ല പച്ചപ്പും ഹരിതാപയൊക്കെ കണ്ട് ഞാൻ വളരെ സുന്ദരമായിട്ട് യാത്ര ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ട്രെയിനുകൾ ഇങ്ങനെ ഹൈ സ്പീഡിൽ പോകുന്ന കാണാം. പിന്നെ ഇടയ്ക്ക് ചെറിയ ചെറിയ സ്റ്റേഷനുകളിൽ വണ്ടി നിർത്തുമായിരുന്നു. വണ്ടി നിർത്തിയ സമയത്ത് സൈക്കിളും കൊണ്ടൊക്കെ ഈ ട്രെയിനിനകത്തൊക്കെ ആൾക്കാരൊക്കെ കയറുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ട്രെയിനുകളിലൊക്കെ നമുക്ക് സൈക്കിളും മറ്റൊക്കെ ആയിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. പല അത്തരത്തിലുള്ള വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഫ്ലോറൻസ് നഗരത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും എനിക്കിപ്പോൾ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് എത്ര ട്രാക്കാന്ന് നോക്കിയേ, ഇതൊരു 1.5 സ്റ്റേഷനാണ് തോന്നുന്നത്. ഇത് ആ കാണുന്ന ഒരു ട്രെയിൻ കണ്ടോ, 3 കോച്ചേ ഉള്ളൂ. നല്ല സ്പീഡിൽ പോകുന്നൊരു ട്രെയിൻ, കൊള്ളാമല്ലേ, അടിപൊളി. അതിനകത്തും കണ്ടില്ലേ സൈക്കിളുകൾ കയറ്റുന്നതിന് വേണ്ടി പ്രത്യേകം കോച്ചുകളൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ നിർത്തിയത് ഫ്ലോറൻസ് ഔട്ടറിലുള്ളൊരു സ്റ്റേഷനിലായിരുന്നു.
ഇപ്പോൾ നമ്മൾ സിറ്റിയിലെ മെയിൻ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലോറൻസ് സാന്റ മറിയ നൊവെല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷൻ പോലെ തന്നെ ഉണ്ട്, ഒരു വ്യത്യാസമില്ല. ട്രെയിനുകളിൽ മാത്രം കളറിലായ വ്യത്യാസമുള്ളൂ. 5:38 എത്തിയത്, 5:45 അടുത്ത ട്രെയിൻ മിസ്സാവില്ലായിരിക്കും. എൻ്റെ ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഇവിടെ എത്ര പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് പോലും അറിയത്തില്ല. ഒരു കന്തവും കന്തവും ഇല്ല. പോയി നോക്കട്ടെ, 5 മിനിറ്റോടെ ഉള്ളൂ. ഞാൻ രക്ഷപ്പെട്ട്, എൻ്റെ ട്രെയിൻ 10 മിനിറ്റ് ലേറ്റ് ആണ്. ഞാൻ ഓടി വന്നിട്ട് കണ്ടോ, ഡിലേ 10 മിനിറ്റ്. AV 9427 ഇതാണ് നമ്മുടെ ട്രെയിൻ. ഇവിടെ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. ഇത് കൊള്ളാമല്ലോ പരിപാടി. ഇതിൻ്റെ ബിസിനസ് ക്ലാസ് ആട്ടോ ഞാൻ പോണേ. ജസ്റ്റ് എസ്കേപ്പ് ആട്ടോ ഞാൻ. എൻ്റെ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഈ ട്രെയിനും 10 മിനിറ്റ് ലേറ്റ് ആണ്. ഇത് കോച്ച് നമ്പർ 6. എൻ്റെ കോച്ച് നമ്പർ 10 ഞാൻ, അല്ല 2 ഞാൻ. ഇത് ഇതിനകത്ത് പല കാറ്റഗറി ഉണ്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. സ്ലീപ്പർ, സെക്കൻഡ് AC, തേർഡ് AC എന്നൊക്കെ പറയുന്ന പോലെ ഇത് സ്റ്റാൻഡേർഡ് ഉണ്ട്, പിന്നെ പ്രീമിയം ഉണ്ട്, ബിസിനസ് ക്ലാസ് ഉണ്ട്, അതിൽക്കും മേലെ എക്സിക്യൂട്ടീവ് ക്ലാസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ ട്രെയിൻ ഇറ്റാലിയയുടെ ഫെർസിയ റോസ 1000 എന്ന് പറഞ്ഞ ഒരു ട്രെയിനാണ് കേട്ടോ. ഇതെങ്ങാനും മിസ്സായിരുന്നെങ്കിൽ എൻ്റെ കാശൊക്കെ പോയേനേ. ഏകദേശം സിംഗിൾ ടിക്കറ്റ് എടുത്തേക്കാൻ നമ്മൾ പിസയെന്ന് റോം വരെ 4000 രൂപ മറ്റോ ഉണ്ട്, ഇന്ത്യൻ രൂപ. അപ്പോൾ ഇതാണ് നമ്മുടെ ബിസിനസ് ക്ലാസ്. ഇത് 3rd നമ്പർ കോച്ച്, ഇത് 2rd നമ്പർ കോച്ച്. ലെറ്റ്സ് ഗോ ഇൻസൈഡ്. വൈഫൈ ഒക്കെ ഉണ്ട് കേട്ടോ ട്രെയിനിൽ. വൈഫൈ ഉണ്ട്, പിന്നെ WC ഉണ്ട്. 15D ആണ് എൻ്റെ സീറ്റ്, 15D. ഇതിനകത്ത് ആരും സംസാരിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ബിസിനസ് ക്ലാസ്സും കൂടെ ആയതുകൊണ്ട് ഇതെങ്ങനെ തുറക്കുന്നേ? ഓപ്പൺ നിൽക്കിയാൽ മതി. ഇവിടെ പെട്ടിയൊക്കെ വയ്ക്കാനുള്ള സ്ഥലമുണ്ട്, ദാറ്റ് ഈസ് ഫുൾ. അപ്പോൾ ഞാൻ എൻ്റെ പെട്ടി ഇവിടെ വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടേത്, 2x1 കോൺഫിഗറേഷനിലാണ് സീറ്റിംഗ് ഒക്കെ വരുന്നത്. ഇതാണ് എൻ്റെ സീറ്റ്. ഇത് കൊള്ളാം കേട്ടോ, ശരിക്കും ബിസിനസ് ക്ലാസ് പോലെ തന്നെ. ഇത് കണ്ടോ, ഇതെന്താ സംഭവം? ഡസ്റ്റ്ബിന്നാണ് കണ്ടോ, ഡസ്റ്റ്ബിൻ. പിന്നെ ഇത് നമ്മുടെ ഫുഡൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയുള്ള ടേബിൾ. പിന്നെ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്, നല്ല അടിപൊളി ലെതർ സീറ്റുകൾ. ഇത് പുഷ് ബാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ചാർജിങ് സ്ലോട്ടും പരിപാടികളൊക്കെ ഉണ്ട്. അതെവിടെയുള്ളത്? ഇവിടെയുണ്ട്. കൊള്ളാം, അടിപൊളിയാണ്. നമ്മുടെ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഇല്ല, കിട്ടൂലായിരുന്നു. നമ്മുടെ ട്രെയിൻ വിട്ടു. എൻ്റെ മുമ്പിൽ ഒരു ചേച്ചി ഇരുന്നിട്ട് കുറേ നേരമായിട്ട് ഫോണിൽ ഭയങ്കര ബഹളമായി എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനെ വിട്ടിട്ട് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുക, ഇതുവരെ സ്പീഡ് എടുത്തിട്ടില്ല. നല്ല രസമുണ്ട് ഇങ്ങനെ. എന്താ എതിരെയുള്ള കുറേ ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വിമാനത്തിൽ കയറുമ്പോഴത്തേക്കിനും എയർ ഹോസ്റ്റസ് ട്രോളിങ് കൊണ്ട് വരുന്ന പോലെ കുറച്ച് ആൾക്കാർ ട്രോളിങ് കൊണ്ട് വരുന്നുണ്ട്. ബിസിനസ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തൊക്കെയോ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. എല്ലാവരും മിണ്ടാണ്ടിരിക്കുക. കുറച്ച് കുറച്ച് ആൾക്കാർ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് വീണ്ടും ഒരു ക്വയറ്റ് സോൺ ഉണ്ട്. അവിടെ കയറിയാൽ മിണ്ടാനേ പറ്റത്തില്ല. ഇവിടെ പിന്നെ മിണ്ടാം. സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്കില്ലേ ഈ സാധനമൊന്നും? എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. എൻ്റെ മുമ്പിലിരുന്ന ചേച്ചിക്ക് ഈ സാധനം 2.5 കിട്ടും. എനിക്ക് ഒരെണ്ണം പോലും തന്നില്ല. അതെന്താ തരാത്തെന്ന് എനിക്കറിയത്തില്ല. അവരാണതൊന്നും ചോദിക്കുന്നുമില്ലായിരുന്നു. അപ്പുറത്തിരിക്കുന്നവർക്കൊന്നും കൊടുത്തിട്ടുമില്ല. ഇതിനെല്ലാവർക്കും കൊടുക്കുന്നതാണോ അതോ ചോദിച്ചാൽ മാത്രം കിട്ടുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ട്രെയിനിപ്പോൾ നല്ല പറക്കൽ ഉണങ്ങിയിട്ടുണ്ട്. ഔട്ട്സ്കേർട്സിലെത്തി, നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര സ്പീഡെന്ന് ഇവിടെ അകത്ത് എഴുതിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് എനിക്കൊരു ഐഡിയ ഇല്ല എത്ര സ്പീഡെന്നുള്ളത്. എന്തായാലും ഒരു 180+ എന്തായാലും ഉണ്ട്, 200 എങ്കിലും ഉണ്ടാവും. നമ്മളിപ്പോൾ ഏകദേശം 300 km/h വേഗതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. യെസ്, ഇവിടുത്തെ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന ട്രെയിൻ ഇത് ഫെറക്രോസിയോ അങ്ങനെ എന്താ പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ അതൊന്നും മനസ്സിലാകുന്നില്ല. ഫ്രസ്യ റോസ അങ്ങനെ എന്തുവാണ് പറയുന്നത്. അതാണ് ഇറ്റലിയിൽ ഏറ്റവും വേഗതയിൽ ഓടുന്ന ട്രെയിൻ. അതിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രെയിനുകളുണ്ട്, നമ്മുടെ നാട്ടിലെ വന്ദേ ഭാരതം, രാജധാനി എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഇതിൻ്റെ പരമാവധി വേഗത എന്ന് പറയുന്നത് 300 km/h, അതായത് 200 മേലെ ആയിരിക്കും എപ്പോഴും. അങ്ങനെ നമ്മൾ റോമ ടെർമിനി സ്റ്റേഷനിലെത്തി. ഇതായിരുന്നു ബിസിനസ് ക്ലാസ്. എല്ലാവരും ഇറങ്ങി, എനിക്കിപ്പോഴാണെന്ന് സമാധാനത്തോടെ സംസാരിച്ചതൊക്കെയൊന്ന് കാണിക്കാൻ പറ്റിയത്. ഉണ്ടാ നല്ല അടിപൊളി സെറ്റപ്പ് ആയിരുന്നു. ഇത്തരത്തിലുള്ള 4 പേർക്കുള്ളൊരു കൂപ്പെ പോലെ, ഇതിവിടെ 2 പേർക്കുള്ള കൂപ്പെ പോലെ, ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇതിൻ്റെ സീറ്റ്. ഇത്തരത്തിൽ ആയിരുന്നു. അപ്പോൾ ഇത് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു സാധനം കാണാം. പക്ഷേ ഇങ്ങനെ സെയിം സാധനം കാണുമ്പോൾ ഇത് ടേബിളല്ല, ഇതെന്താ, ഇവരൊക്കെ എങ്ങോട്ട് വരിക? എനിക്കൊന്നും കാണാൻ വേണ്ടി വരുന്നുള്ളത്, അടുത്ത ട്രെയിനിന് പോകാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. അയ്യോ ഞാൻ ഇറങ്ങട്ടെ, ഈ ട്രെയിൻ തിരിച്ചു പോകാനുള്ള ആൾക്കാരൊക്കെ കയറി തുടങ്ങി.
ഈ ട്രെയിൻ ഇനി വേറെ എങ്ങാണ്ടോ പോകും കേട്ടോ, വേറെ എങ്ങോട്ടേക്കോ പോകുന്നുണ്ട്. ഇത് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ വേറെ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ടോ, പ്രൈമ ബിസിനസ് എന്ന് പറഞ്ഞുണ്ടോ, അതായത് പ്രൈമ കമ്പനിയുടെ ട്രെയിനാണ്, അത് ബിസിനസ് ക്ലാസ് ആണ് ആ കാണുന്നത്. അതാണ് ട്രെയിൻ. ഇത് ഇവിടെ വേറെ ട്രെയിൻ വരുന്നു. എന്റെ പൊന്നെ, ഇത് അമ്മാതിരി പറപ്പിക്കലായിരുന്നു ഈ സാധനം. ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 300 km/h ഇവിടുത്തെ സ്പീഡ്. ഇത് ഭയങ്കര വേഗതയിലാണ് വന്നുകൊണ്ടിരുന്നത്, ഒരു രക്ഷയില്ലായിരുന്നു. ഒരു 10-15 minutes ഇരുന്ന് ഉറങ്ങി. ഫെറസിയ റോസ അങ്ങനെ എന്തോ ആണ് ആ ട്രെയിനിൻ്റെ പേര്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെന്തായാലും ഇനിയും വരും നമ്മുടെ യൂറോപ്പിലെ ട്രെയിൻ യാത്രയ്ക്ക്. അത് ഞാനൊരൊന്നൊന്നര യാത്രയാണ് വരുന്നത്. അത് യൂറോപ്പിലെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ട്രെയിനുകളിൽ നമ്മൾ യാത്ര ചെയ്യുന്നതായിരിക്കും, ട്രെയിനിലും ബസ്സിലുമൊക്കെ. ഇപ്പം നിങ്ങൾക്ക് ഏകദേശമൊക്കെ എൻ്റെ അടുത്ത യാത്രയെ പറ്റിയുള്ള പ്ലാൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ഉടനെ തന്നെ പറയാം. May 1st അടുത്ത യാത്ര ആരംഭിക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നമുക്കെന്തായാലും ഇപ്പോൾ പുറത്തേക്ക് പോവാം. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാനൊരു ഹോട്ടലല്ല ഒരു Airbnb എടുത്തിട്ടുണ്ട്. അത് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ, സ്റ്റേഷനിൽ നിന്ന് ഒരു 200 meters ഉള്ളൂ. നമുക്കിപ്പോൾ അവിടേക്ക് പോവാം. അങ്ങനെ ഇതാണ് ഗൈസ് ഞാൻ ആദ്യമായിട്ട് യാത്ര ചെയ്ത നമ്മുടെ ഇറ്റലിയിലെ ബുള്ളറ്റ് ട്രെയിൻ. ശരിക്കും സംഭവം പൊളിയായിരുന്നു. ആ ഇതിനിപ്പോൾ അതേ സലേനോ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകാട്ടോ. സലേനോ എന്ന് പറയുന്നത് ഇവിടുന്ന് വീണ്ടും വേറെ ഏതോ ഡയറക്ഷനിലേക്ക് പോകണം. അപ്പോൾ ഇത് നമ്മുടെ മുംബൈ CST ഒക്കെ പോലെ തന്നെ ഒരു ടെർമിനൽ സ്റ്റേഷനാണ്. അതാണ് റോമ ടെർമിനി എന്നാണ് ഇതിൽ പറയുന്നത്, അതായത് റോം ടെർമിനൽ. അതാണ് റോമ ടെർമിനി. ഇവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും ഇതൊരു ഷോപ്പിംഗ് മോള് പോലെയാണ്. ഇതൊരു ഗംഭീര സ്റ്റേഷനാണ്. ഇയ്യോ, ഇറ്റലിയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രെയിനിന്റെയൊക്കെ സമയം എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലോ, അതായത് 7:30 മുതൽ 8:30 വരെയുള്ള ട്രെയിനുകളുടെ സമയമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അത്രയും പ്ലാറ്റ്ഫോമുകളുണ്ട്, അത്രയും ട്രെയിനുകളും ഉണ്ട്. നല്ല വലിയൊരു ഡിസ്പ്ലേ, അതിനകത്താണ് നിറച്ച് പരസ്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗിയോലിറ്റി എന്ന് പറയുന്ന എക്സിറ്റിലൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണമെന്നാണ് എൻ്റെ Airbnb ഹോസ്റ്റ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം. സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു മക്ഡൊണാൾഡ്സ് ഉണ്ട്. മക്ഡൊണാൾഡ്സ് ആ തുടങ്ങിയല്ലോ സൂനിയർ ഷോപ്പുകൾ. ഇവിടെ മഴ ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ, നമ്മുടെ മഴയൊക്കെ പെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. ആ കാണുന്നത് മൊത്തം സൂനിയർ ഷോപ്പുകളാണ്, പിന്നെ പിസ്സ വിൽക്കുന്ന കടകളും. ഇവിടുത്തെ മെയിൻ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുന്നത് പിസയാണെന്ന് എനിക്ക് തോന്നി. എവിടെ പോയാലും ട്രഡീഷണൽ ലോക്കൽ പിസ ഹട്ടുകൾ, പിസ സ്റ്റോറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മളിപ്പോൾ വന്ന് ഇറങ്ങിയ റോമ ടെർമിനി സ്റ്റേഷൻ്റെ ഒരു ഭാഗം. നോക്കിയേ, റെയിൽവേ സ്റ്റേഷനാണിത്. എന്തല്ലേ അടിപൊളിയാ. പുറത്തൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കിനും ഇതേ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഈ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ തന്നെയുള്ള ഒരു ഡോറ്, ഒരു വുഡൻ ഡോറാണ്. നോക്കി ആ വുഡൻ ഡോറ്, ഞാൻ കോഡൊക്കെ അടിച്ച് നമ്പർ കോഡൊക്കെ അടിച്ച് അകത്തോട്ട് വന്ന്. ഇവിടെ ഒരു പഴഞ്ചൻ ലിഫ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് എൻ്റെ Airbnb. പെട്ടിയും കൊണ്ട് ഞാൻ സ്റ്റെപ്പ് കയറി വന്നു. ഇതാണ് എൻ്റെ Airbnb. ഒരു ഗസ്റ്റ് ഹൗസുകളാണ് ഇതെല്ലാം. ഇതെല്ലാം ഇലക്ട്രോണിക് മറ്റേ കീപാഡ് വെച്ചുള്ള ലോക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ കയറി വന്നു. ഇതാണ് എൻ്റെ റൂം 1 area. ഇത് 2 വേറെ റൂമാണ്, ഇത് 3 വേറെ റൂമാണ്, ഇത് 4 ഇത് വേറെ റൂമാണ്. ഇതൊരു ചെറിയൊരു ഷെയർഡ് കിച്ചൺ ഇവിടെയുണ്ട്. എല്ലാ റൂമും അറ്റാച്ച്ഡ് ആണ്. അടിപൊളി ഉള്ളല്ലോ. ഇതൊക്കെ എന്താ, ഇതൊക്കെ ഇവിടെ വന്ന ആൾക്കാർ വേണ്ടി വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ്. ഉള്ളല്ലേ, ഇതെന്ത് സംഭവം, ഷെയറിങ് കോർണർ. ഞാൻ എൻ്റെ റൂം തുറന്നപ്പോഴത്തേക്കിനും ഇതിനകത്ത് എൻ്റെ ചാവി ഉണ്ടായിരുന്നു. അടിപൊളി. അപ്പോൾ ദിസ് ഈസ് മൈ റൂം ഫോർ നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഡേയ്സ്. അതാ ഈ ഒരു റൂമാണ്, റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഒരു റൂം. ഇവിടെ ഹോട്ടൽസൊക്കെ നോക്കിയപ്പോഴത്തേക്കിനും ഭയങ്കര ബാഡ് റിവ്യൂസ് ആണ് കണ്ടത്, വാക്കബിൾ ഡിസ്റ്റൻസിലുള്ള ഹോട്ടൽസിനൊക്കെ. അപ്പം Airbnb അത്യാവശ്യം റിവ്യൂ ഉള്ള ഒരു റൂം തപ്പിയെടുത്താണ്. നല്ലതായിരുന്നു. ഇതിന് ഞാൻ 3 ദിവസത്തേക്കിന് 21,000 രൂപയാണ് ഇതിൻ്റെ ഒരു റൂമിന് ഞാൻ കൊടുത്തിരിക്കുന്നത്. കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡൊക്കെ ആണെന്ന് തോന്നുന്നു. നോട്ട് ബാഡ്. നല്ല ഫ്രഷ് ടവൽസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വാഷ്റൂം, വേറെ എന്താ ഷവർ ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ ജെല്ലും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഹെയർ ഡ്രയർ ഉണ്ട്. കൊള്ളാം, നോട്ട് ബാഡ്. ഒരു TV ഉണ്ട്, പിന്നെ AC ഉണ്ട്. നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം. പിന്നെ ഇവിടെ ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അത് വേണമെങ്കിൽ ഓണാക്കി ഇടാം. പിന്നെ ഇവിടെ 2 കസേരയൊക്കെ ഉണ്ട്. പിന്നെ മെയിൻ തിങ് ഈസ് ഇവിടെ ഐ ഹാവ് എ ബാൽക്കണി. ഉണ്ടാ, ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് കാണാം. ആൻഡ് ദാറ്റ് ഈസ് ദ റെയിൽവേ സ്റ്റേഷൻ. അതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. അതായത് ഈ കാണുന്ന ബിൽഡിംഗ് ഒക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ അകത്തൂടെയാണ് റെയിൽവേ ട്രാക്കുകൾ പോകുന്നത്.
പിന്നെ ഇത് ഇവിടുത്തെ ഒരു ഡൗൺ ടൗൺ ഏരിയ ആണെന്ന് തോന്നുന്നുണ്ട്. കുറേ ആൾക്കാരിങ്ങനെ നടന്നു പോകുന്നതാണ്. ഇവിടെ ഞാൻ കുറേ എന്താ പറയുക ആഫ്രിക്കക്കാരെ ഞാൻ കണ്ടു ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴത്തേക്കിനും. നമ്മൾ പിസയിൽ പോയപ്പോഴത്തേക്കിനും ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകളായിരുന്നെങ്കിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് ആഫ്രിക്കൻസ് ആയിട്ടുള്ള ആളുകളെയാണ്. എനിവേ ലൊക്കേഷൻ കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, എന്നാലും റൂം കൊള്ളാം. ഇനിയിപ്പോൾ ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങും, ഫുഡൊക്കെ കഴിക്കണം, പിന്നെ വന്ന് വന്ന് റെസ്റ്റ് എടുക്കണം. നല്ല ടയേർഡാണ്. നാളെ നമ്മൾ നമ്മുടെ എന്താണ് റോം നഗരം കാണാൻ പോകുന്നു, കൊളോസിയമൊക്കെ കാണാൻ പോകണം. പിന്നെ നമ്മുടെ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം എന്ന് പറയുന്ന വത്തിക്കാൻ സിറ്റി ഈ റോമിൻ്റെ ഉള്ളിലാണ്, അവിടെ പോകണം. അത് പോയി കഴിയുമ്പോൾ നമ്മുടെ 36-ാമത്തെ രാജ്യമാവും. അപ്പോൾ അങ്ങനെ പല പല കാഴ്ചകൾ കാണാനുണ്ട്, പല പല അനുഭവങ്ങൾ അറിയാനുണ്ട്. സ്റ്റേ ട്യൂൺ, കാത്തിരിക്കൂ. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മറ്റൊരു വീഡിയോയ്ക്കായി. ബൈ ബൈ.